നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ 916 സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ, എടവണ്ണ. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ. പ്രിയങ്കാ ഗാന്ധിയെ വണ്ടൂരിലേക്ക് സ്വാഗതം ചെയ്തു വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അങ്ങാടിയിൽ പ്രകടനം നടത്തി. മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ജംഗ്ഷനിലെ 4 റോഡുകളും ചുറ്റി. നമ്മുടെ പ്രിയങ്കനായ മധ്യതിർത്തത്തിന്റെ രാജകുമാരൻ രാഹുൽ ഗാന്ധി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിലെ പ്രത്യേക സാഹചര്യത്തിൽ വയനാട് പാർലമെന്റ് മണ്ഡലം ഒഴിയുകയും അതിലേക്കായി വയനാട് പാർലമെന്റ് മണ്ഡലം എന്റെ കുടുംബമാണ് എന്ന് പറഞ്ഞ ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ പെങ്ങളെ തന്നെ പ്രിയങ്കാ ഗാന്ധിയെ വയനാട്ടിലേക്ക് മത്സരിക്കുവാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പ്രിയങ്കാ ഗാന്ധിയെ വയനാട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് വണ്ടൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് ഈ പ്രകടനം നടത്തിയിട്ടുള്ളത്. പ്രിയങ്കാ ഗാന്ധിക്ക് നമ്മുടെ സംഭവത്തിന് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുവാൻ ഞങ്ങൾ വയനാട്ടിലെ ജനങ്ങൾ തയ്യാറാവും. പ്രത്യേകിച്ച് വണ്ടൂരിലെ വോട്ടർമാർ, ഇപ്രാവശ്യത്തെ വണ്ടൂർ നിയോജക മണ്ഡലത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകിയിട്ടുള്ളത്. അവരെക്കാൾ കൂടുതൽ ഭൂരിപക്ഷം അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധിക്ക് നൽകും എന്ന് പറഞ്ഞ് വാർത്ത അവസാനിപ്പിക്കുകയാണ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റ് മുരളി കപിൽ, ടി വിനയദാസ്, ഷെരീഫ് തുറക്കൽ, പി ടി ജബീൽ സുക്കീർ, വി എം നാണി, നൌഷാദ് പുത്തങ്ങോടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏറനാടിന്റെയും വിശേഷ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി. അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ 1 ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും. പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം. വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ, ശുക്രി നട്സ് ആൻഡ് ചോക്ലേറ്റ്, നിയർ ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ.